നമസ്കാരം. മലപ്പുറത്തെ ഒരു സഹകരണ ബാങ്കിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ കണ്ടെത്തിയ കള്ളപ്പണം 103 കോടി രൂപ. മതേതര മുസ്ലിം ലീഗ്, കിറ്റപ്പൻ്റെ CPM തുടങ്ങി ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും കുടുംബങ്ങൾക്കും അവിടെ കള്ളപ്പണമുണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ. കേരളത്തിൽ 1624 സർവീസ് സഹകരണ ബാങ്കുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവയിലെല്ലാം കൂടി 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുണ്ട്. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോഴത്തെ സഹകരണ മന്ത്രിയുടെ പേരിലുമുണ്ട് 18 ആണ്ടുകൾ മുമ്പത്തെ ഒരു സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെക്കുറിച്ചുള്ള ആരോപണം. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതാക്കാൻ UPA സർക്കാർ മുതൽ മോദി സർക്കാർ വരെ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എങ്കിലും കേരളത്തിൽ എല്ലാ പാർട്ടിക്കാരും അതിനെ ഒരുമിച്ച് നിന്ന് എതിർത്തു. യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളുകളാണ് ഈ ബാങ്കുകളെ ഭരിക്കുന്നതും ജോലി ചെയ്യുന്നതും. അവിടെ പ്രൊഫഷണൽ ഓഡിറ്റിംഗ് പോലും സമ്മതിക്കില്ല. ഇപ്പോൾ കള്ളപ്പണം കണ്ടെത്തിയ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോഴും സഹകരണ മേഖലയെ മോദി ഇല്ലാതാക്കുന്നേ എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലിങ് കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലിടിയുന്ന മാധ്യമപ്രവർത്തകരും കരഞ്ഞ് നിലവിളിച്ച് കൂവി. ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോൾ നോക്കുകൂലി ഗുണ്ടകളെ കൊണ്ട് തടഞ്ഞ എത്രയോ സംഭവങ്ങൾ ഈ കേരളത്തിലുണ്ടായി. ഇതൊരു സംഘടിത കൊള്ളയാണ്. ഇതിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും എല്ലാം പങ്കുണ്ട്. എല്ലിങ് കഷ്ണങ്ങൾ കൊടുത്താൽ മുട്ടിലിഴിയുന്ന മാധ്യമപ്രവർത്തകരും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. വിവരവും വിദ്യാഭ്യാസവും പ്രവൃത്തി പരിചയമല്ല, പാർട്ടിക്കാരനായാൽ മതി ബാങ്ക് നടത്താം എന്ന അവസ്ഥ ഉള്ളപ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടക്കും. സഹകരണ പ്രേമികളുടെ നിലവിളി തട്ടിപ്പ് മറയ്ക്കാനും അത് തുടരാനും വേണ്ടി മാത്രമാണ്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഇല്ലാത്തവനെയൊക്കെ ബാങ്ക് നടത്താൻ ഏൽപ്പിച്ചാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങൾ ഗ്രാമീണ ഇന്ത്യയുടെ നട്ടെല്ല് തന്നെയാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. രാജ്യത്തെ കാർഷിക വായ്പകളുടെ 11.3% നൽകുന്നത് സഹകരണ ബാങ്കുകളാണ്. മികച്ച സേവനം ഉറപ്പാക്കാൻ ക്വാളിറ്റിയുള്ള ആളുകൾ ബാങ്കുകളുടെ തലപ്പത്ത് വരണം. കൊടി പിടിച്ചതും നേതാവിന് കാലു തിരുമ്പി കൊടുത്തതുമാകരുത് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത. പ്രൊഫഷണൽ യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായിട്ടും വരണം. കള്ളപ്പണ ഇടപാടുകൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമായി മാറി കേരളത്തിലെ സഹകരണ ബാങ്കുകളെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. 300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന സഹകരണ ബാങ്കിൻ്റെ മുന്നിൽ പാവങ്ങളായ നിക്ഷേപകർ തടിച്ചുകൂടി നിൽക്കുന്നതിൻ്റെ ദയനീയ ചിത്രം ഇന്ന് ഒരു സഹപ്രവർത്തക അയച്ചു തന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാവങ്ങൾ. ഇനിയിപ്പോൾ സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കാൻ വല്ല കേന്ദ്ര ഏജൻസി വന്നാലോ ഉടൻ കേരളം ഇളകും. ഇത് കേരളമാണ് എന്ന ഡയലോഗ് കേൾക്കാം. സഹകരണ മേഖലയെ തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നിയമസഭ കൂടി കേന്ദ്ര അന്വേഷണത്തിനെതിരെ പ്രമേയം പോലും പാസാക്കിയേക്കാം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാൻ കോടികൾ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയാലും അത്ഭുതമില്ല. മനോരമ, തീക്കുറ്റി, ജിഹാദിവൺ എന്നുവേണ്ട എല്ലാ നിഷ്പക്ഷരും കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിക്കും. ചുരുക്കത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നർത്ഥം. ഒരു സർവീസ് സഹകരണ ബാങ്കിൽ 103 കോടിയുടെ കള്ളപ്പണം, മറ്റൊരു സഹകരണ ബാങ്കിൽ 300 കോടിയുടെ തട്ടിപ്പ്. തട്ടിപ്പ് വാർത്തകൾ മലവെള്ളം പോലെ പുറത്തു വരുന്നു. പക്ഷേ ഇതിനെയും പ്രഭുത്വ കേരളം അതിജീവിക്കും. ഇത് ഒറ്റപ്പെട്ട സംഭവം. അമേരിക്കൻ ഗൂഢാലോചന, കോർപ്പറേറ്റ് ഗൂഢാലോചന, മൊസാദിൻ്റെ ഇടപെടൽ, കേന്ദ്രത്തിൻ്റെ തെറ്റായ നയങ്ങൾ, ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും, അങ്ങനെ നിരവധി ക്യാപ്സൂളുകൾ ഇറക്കും. ഈ വിഷയം ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ ഭരണപ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് വേറെ എന്തെങ്കിലും വിവാദം കൊണ്ടുവരും. എല്ലിങ് കഷ്ണങ്ങൾ കിട്ടുന്നത് കൊണ്ട് മാധ്യമങ്ങൾ പിന്നെ അതിന്മേ കയറി പിടിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ മകൻ്റെ 3 കോടിയുടെ കള്ളപ്പണം പിടിച്ചു എന്നതൊക്കെ കുഞ്ഞാലി സാഹിബിന് വലിയ വേദന ഉണ്ടാക്കുമോ? എവിടെ, 3 കോടിയൊക്കെ 3 രൂപ പോലാണ് സാഹിബിന്. ഇനിയും കള്ളപ്പണം നിക്ഷേപിക്കും, തട്ടിപ്പും വെട്ടിപ്പും നടത്തും, പ്രൊഫഷണൽ ഓഡിറ്റിംഗ് തടയും, ഇൻകം ടാക്സുകാരെ CITU ഗുണ്ടകളെ കൊണ്ട് അടിച്ചോടിക്കും. ഇതെല്ലാം സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന് ഭരണപ്രതിപക്ഷം ഒരുമിച്ച് പറയും. അത് കേട്ട് പ്രബുദ്ധ ജനത കൈയടിക്കും. എന്നിട്ട് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ സഹകരണ മതിൽ കെട്ടി എല്ലാവരും കൂടി നന്മയുള്ള ലോകമേ പാട്ടും പാടും. നഷ്ടം ആർക്കാണ്? എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവിടെ പണം നിക്ഷേപിച്ച പാവങ്ങൾ. അവരുടെ വേദന ആര് കാണാൻ? പക്ഷേ ഇതുകൊണ്ടൊന്നും ആരും പഠിക്കില്ല. ഇത് ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും തുടരും. മോദി ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ പ്രബുദ്ധ ജനതയുടെ പ്രതിരോധം കൊണ്ട് മറികടക്കുക തന്നെ ചെയ്യും. അതാണല്ലോ അവർ എല്ലാ തവണയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.